നമസ്കാരം ഏവരുടെയും ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങൾ വന്ന് ചേരുക സ്വാഭാവികമായ കാര്യം തന്നെയാകുന്നു എന്നാൽ ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് അറിയുക വളരെ പ്രയാസകരമേറിയ കാര്യം തന്നെയാകുന്നു മുൻകൂട്ടി അറിയുക പ്രയാസകരമാണ് എന്ന് തന്നെ പറയാം എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വന്നു ചേർന്നിരിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നറിയുവാൻ തൊടുകുറി ശാസ്ത്രത്തിലൂടെ സാധിക്കും എന്നതാണ് വാസ്തവം അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് തീർച്ചയായും ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ രണ്ട് ദേവി ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു ഏവരും ഇപ്പോൾ കാണുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ രണ്ട് ദേവി ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിനായി ആദ്യം കണ്ണുകൾ അടച്ച് മനസ്സിൽ ഒരു ആഗ്രഹം വിചാരിക്കുക ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ് എന്ന് തന്നെ ഉറപ്പിക്കുക അതിനുശേഷം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയോടെ ഈ ആഗ്രഹം നടക്കണം എന്ന് മനസ്സൊരുകി തന്നെ പ്രാർത്ഥിക്കുക കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക എവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ചെയ്യേണ്ടത് പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഏത് ചിത്രമാണോ ആ ചിത്രം തിരഞ്ഞെടുക്കുക എവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഏവരും ഒരു കാര്യം കൂടി ചെയ്യുക നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ദേവി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ആദ്യത്തെ ദേവിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ആഗ്രഹം നടക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരും എന്നാൽ ആ ആഗ്രഹം നടക്കാത്തതിനാൽ വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്നവരുമാണ് നിങ്ങൾ അഥവാ ആ കാര്യം നടക്കുന്നില്ലല്ലോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ചില തടസ്സങ്ങൾ അതിനുണ്ട് ആ തടസ്സങ്ങളാലാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ഇരിക്കുന്നത് എന്നാൽ ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ ആ ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ ആഗ്രഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക പല അവസരങ്ങളിലും ആ ആഗ്രഹം നടക്കുന്നില്ല എന്ന ചിന്തയോടെ പല പരിശ്രമങ്ങളും ഉപേക്ഷിക്കുവാനായി നിങ്ങളുടെ മനസ്സ് തന്നെ പറഞ്ഞ് നിങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്ന കാര്യവും വാസ്തവം തന്നെയാകുന്നു എന്നാൽ നിങ്ങൾ പരിശ്രമിച്ചാൽ ആ കാര്യം നടക്കും എന്ന് തന്നെയാണ് ഫലം അല്പം ആലസ്യം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് അത്തരം ആലസ്യം ജീവിതത്തിൽ നിന്നും കളഞ്ഞ് അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി തീർച്ചയായും നിങ്ങൾ ഈ കാര്യത്തിനു വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ ആ ആഗ്രഹം നടക്കും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക എന്ന കാര്യവും നിങ്ങൾ ഈ നിമിഷം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില ശത്രുക്കളാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് തടസ്സമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ അത്തരം വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടതായവരും അത് നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ തിരിച്ചറിയുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ വിഷമതകൾ പ്രധാനമായും ഈ ആഗ്രഹവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിഷമങ്ങൾ അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അർഹിച്ച വിജയങ്ങളോ അല്ലെങ്കിൽ പ്രശംസയോ നിങ്ങൾക്ക് നേടുവാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ ന്യായമാണ് എങ്കിൽ പോലും അത് ജീവിതത്തിൽ നടക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ആഗ്രഹം നടക്കുവാനുള്ള ചില വഴികൾ അമ്മയായി തന്നെ നിങ്ങളുടെ മുൻപിൽ തുറന്നു തരും എന്ന കാര്യമാകുന്നു ആ വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം പെട്ടെന്ന് തന്നെ സംഭവിക്കും എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്ന ചില വഴികൾ നിങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഫലം അതിനാൽ ഇപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിൽ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു എന്നിരുന്നാൽ പോലും ശ്രമങ്ങൾ ഒഴിവാക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ശത്രുക്കളെ കണ്ടെത്തി മുന്നോട്ട് പോവുക അവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു അഥവാ അകറ്റി നിർത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അതല്ല എങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കുറയുന്നതാകുന്നു എന്നാൽ ഇഷ്ടദേവതയെയും ദേവിയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരം തടസ്സങ്ങൾ അകന്ന് ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം ദേവിയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി ആർന്ന ആഗ്രഹങ്ങളുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ശ്രമങ്ങൾ നടത്തുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇപ്പോൾ ആഗ്രഹിച്ച ആ കാര്യം ജീവിതത്തിൽ നടക്കും എന്ന് തന്നെയാണ് ഫലം എന്നാൽ നടക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായും അത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അതിനായി പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ആത്മവിശ്വാസക്കുറവ് പരിഹരിക്കുക എന്ന കാര്യമാകുന്നു ദേവിയുടെ കടാക്ഷവും അതേപോലെ തന്നെ ഇഷ്ടദേവതയുടെ അനുഗ്രഹവും ഉള്ളവർ തന്നെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ആദ്യമേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടതാകുന്നു കാരണം ഇരു ദേവതകളുടെയും കടാക്ഷം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എത്ര വലുതാണ് എങ്കിൽ പോലും അത് നടക്കാനുള്ള വഴികൾ തുറന്ന് ലഭിക്കും എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ പരിശ്രമിക്കേണ്ടത് അനിവാര്യമാകുന്നു അതായത് വന്നു ചേരുന്ന അവസരങ്ങൾ ഈശ്വരനായി തന്നെ അഥവാ ദേവതകളായി തന്നെ നൽകുന്ന ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാകുന്നു എന്നാൽ പെട്ടെന്ന് വിഷമിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ആഗ്രഹ സാഫല്യം സംഭവിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് അതിനാൽ തന്നെ ഈ ആത്മവിശ്വാസക്കുറവ് പെട്ടെന്ന് വിഷമം വന്ന് ചേരുന്ന അവസ്ഥ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക ശേഷം നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായും ദേവത തന്നെ നിങ്ങൾക്ക് ഈ ആഗ്രഹം നടത്തി തരും എന്ന് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ അതിന് അനുകൂലമായ പല കാര്യങ്ങളും വന്ന് ചേരുന്നതാകുന്നു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ഈ ആഗ്രഹം നടക്കുന്നതാകുന്നു എന്നാൽ പല വ്യക്തികളും പ്രത്യേകിച്ചും നിങ്ങളുടെ സുഹൃത്താണ് എന്ന തെറ്റിദ്ധാരണയിൽ പല ശത്രുക്കളും നിങ്ങളോടൊപ്പം ഉണ്ട് ആ ശത്രുക്കൾ മൂലം പലപ്പോഴും ഈ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് ഒരു വിലങ് തടിയാണ് എന്ന് തന്നെ പറയാം അത്തരം വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആലസ്യം പലപ്പോഴും നിങ്ങളെ ബാധിക്കുന്നതാകുന്നു അഥവാ മടി ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു അത്തരം ചിന്താഗതിയും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയും തീർച്ചയായും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ കടാക്ഷം തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണ്ടു തുടങ്ങും കാരണം സാക്ഷാൽ കാളിദേവിയുടെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലം വന്ന് ചേരുക തന്നെ ചെയ്യും